ZEE5 app download cheyu. Kaanum muzhuvan episodukalum saujanyamayi. Nikku. Engota? Endamme? Nee innodalla. Ivaloda chodichadu. Engota keri ponnanu. Ival ende bhariyalle. Ende bhari ende kooda varunu. Bhariya. ഈടെയായിട്ട് നിന്റെ നാവ് എനിക്കെതിരെ ഉയരുന്നുണ്ട്. അധികം സംസാരിച്ചാലേ നിന്റെ നാവ് ഞാൻ അറിഞ്ഞോളാം. ഇറച്ചിവെട്ടായിരുന്നു തോന്നുന്നു. കുടുംബപരമായിട്ട് തൊഴിൽ. എന്താടി പറഞ്ഞത്? ഇല്ല ഒന്നുമില്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞതാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന്? ഇതിനുള്ള ഉത്തരം എന്റെ ഭർത്താവ് തന്നു കഴിഞ്ഞു. ഞാൻ കൂടി ഇതിന് മറുപടി പറഞ്ഞ് വെറുതെ എന്റെ ഊർജം കളയണം. എടി എന്റെ ചോദ്യം ന്യായമാണ്. നീ ആ പോലീസുകാരനെയും പ്രിയയുടെയും മകളല്ല എന്നറിഞ്ഞ സ്ഥിതിക്ക് എന്തിനാണ് ഇവിടേക്ക് കയറി വന്നതെന്ന്? ഇവിടെ ഉള്ളവരുമായിട്ട് നിനക്ക് എന്താടി ബന്ധം? എന്റെ കഴുത്തിൽ ദാ ഈ നിൽക്കുന്ന ആദ്യ താലി കിട്ടിയ ബലത്തിലാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അത് ഞാനൊന്ന് പറയട്ടെ, ഇവന്റെ ഭാര്യയായ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നതുകൊണ്ടും ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഇവന്റെ കൂടെ ഇവന്റെ വീട്ടിൽ കയറി വന്നിരിക്കുന്നു. അതൊന്നും ഇവിടെ പറ്റില്ല. ഈ ദേവമംഗലം തറവാടിനെ ഒരു അന്തസ്സുണ്ട്. ആ അത് ശരിയാ. അത് ദേവമംഗലം തറവാട്ടുകാര് പറയട്ടെ. ദുർഗാമ്മ എന്തായാലും ദേവമംഗലത്തേതല്ലോ. എന്റെ മകന്റെ ഭാര്യ ഏത് കുടുംബത്തിൽ പിറന്നവളാണെന്ന് എനിക്കറിയണം. അതിനി തിരക്കിയിട്ടോ അറിഞ്ഞിട്ടോ എന്ത് പ്രയോജനം? പശുവും ചത്തു മോരിലെ പുളിയും പോയി. എന്റെ ആദ്യയുടെയും കല്യാണം കഴിഞ്ഞിട്ട് നാളെ എത്രയായി? മതിയടി. ജയന്റെയും പ്രിയയുടെയും മകളെന്ന നിലയിൽ ഒരല്പം പരിഗണന നിനക്കിവിടെ നൽകിയിരുന്നു. പ്രസാദേട്ടന്റെ പെങ്ങളുടെ മകളെന്ന നിലയില് ഇപ്പോ നീ അവരുടെ മകളല്ലാത്ത സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. എന്നെ വേണ്ടെന്ന് എന്റെ ഭർത്താവ് പറയട്ടെ, അപ്പൊ ഞാൻ പൊയ്ക്കോളാം. അവനൊന്നും പറയില്ല. അവന് നീ വശീകരിച്ച് വലയിലാക്കിയിരിക്കല്ലേ. ആദ്യയോട് നിന്റെ കഴുത്തി താലി കെട്ടാൻ ഞാൻ പറയുമ്പോ നിനക്ക് ചൂണ്ടിക്കാണിക്കാനേ ഒരച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ജയനും പ്രിയയും. ഇപ്പോ അവർ നിന്റെ അച്ഛനോ അമ്മയോ അല്ല. മാതാപിതാക്കളും ഊരും പേരും ഒന്നുമില്ലാത്തവർക്കേ ഈ വീട്ടിൽ സ്ഥാനമില്ല. ഈ വീട്ടിൽ എനിക്ക് സ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നതേ ദുർഗാമ്മയല്ല. പിന്നെ എന്റെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞത് ഏതർത്ഥത്തിലാന്ന് ഞാൻ കണ്ടെത്തും. Congratulations. ഇങ്ങനെ വേണം, ഇങ്ങനെയായി മാറണം. ഈ തൻ്റെടവും ഈ സ്വഭാവമുള്ള തുളസിയാ എനിക്ക് വേണ്ടത്. അങ്ങനെ ഒരു തുളസിയാണ് എനിക്ക് കാണേണ്ടത്. തോൽപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. എല്ലാവരുടെ മുമ്പിൽ നല്ലത് മാത്രം ചെയ്ത് നമ്മൾ ജയിച്ചു കയറുമ്പോഴാണ് നമ്മൾ വലിയവരാവുന്നത്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതെ, നീ പറഞ്ഞത് അതിന്റെ ശരി. ചേട്ടാ അവരെ കാണുന്നില്ലല്ലോ. ചേട്ടാ ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഇവരെന്താ ഇത്ര താമസിക്കുന്നത്? നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കേ. ആദ്യമോ ഫോൺ എടുക്കാത്തത് എന്താ? എന്നാ പിന്നെ തുളസിയെ വിളിച്ചു നോക്ക്. തുളസിമോളുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഈ കുട്ടികൾ ഫോൺ എടുക്കാത്തന്താ? അവരെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവോ? ജയേട്ടൻ എവിടെ പോവാനാ? വിളിക്കാനാവോ? എന്താ മോളെ ഇങ്ങനെ? എന്റെ അമ്മ അച്ഛനും അല്ലേ നിങ്ങള്? അല്ലെങ്കിൽ എന്താ ഇത്രയും നാൾ എന്നോടത് പറയാതിരുന്നേ? ആരും അല്ലാത്തവളായിരുന്നു ഞാനെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊന്നുകളയായിരുന്നില്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? മോൾക്ക് ഞങ്ങളെ വിശ്വാസമില്ല. എന്താ മോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞങ്ങള് മോളുടെ അച്ഛനും അമ്മയും തന്നെയാ. ഞാൻ നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ എന്തിനാ അപ്പൊ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞേ? ആതിര കാണിച്ച വീഡിയോയില് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളുടെ മകളല്ലെന്നാ. എന്താ നിങ്ങളൊന്നും പറയാത്തെ? മോളെ, അതൊക്കെ ആ അസൂയയും പരിദൂഷണവും മാത്രമായിട്ട് നടക്കുന്ന ആതിരയുടെ വെറും തന്ത്രമാണ്. തന്ത്രമാണെങ്കിൽ ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്നതോ? വീഡിയോയിൽ എന്തൊക്കെ കാണിക്കാൻ പറ്റും? അതെല്ലാം ആതിര കാണിക്കുന്ന വെറും തട്ടിപ്പാ. അത് തന്നെ തുളസി, അതിന്റെ ശരി. ആ ആതിര നിന്നെ പറ്റിച്ചോളെ. ദുർഗേച്ചയും ആ അപ്പച്ചയും ആതിരയും സുലുവും എല്ലാം കൂടി ചേർന്ന് ആദിമോനിൽ നിന്ന് നിന്നെ അകറ്റാൻ എത്ര നാളായി ഓരോ തന്ത്രങ്ങളും മെനയുന്നു. അവര് നിന്നെ ദേവമംഗലത്തു നിന്ന് പുറത്താക്കാൻ എത്ര നാളായി പലതരം വേലകൾ ചെയ്യുന്നു. ഒടുവിൽ എല്ലാ വേലകളും പൊളിഞ്ഞപ്പോൾ ആ ആതിര ഒരുക്കിയ കെണിയായത്. മോൾ ആ കെണിയിൽ വീഴരുത്. വിശ്വസിക്കരുത്. എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിച്ചേ പറ്റൂ തുളസി. അച്ഛനും അമ്മയും പറഞ്ഞത് അതിന്റെ സത്യം. നീ ഞങ്ങളുടെ മോളാ, ഞങ്ങളുടെ പൊന്നുമോള്. നീ അത് വിശ്വസിക്കില്ലേ മോളെ? നീ ഞങ്ങളുടെ സ്വന്തം മോള്. ഡൗൺലോഡ് ചെയ്യൂ ZEE5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.